ഇനി പാലക്കാട്ടേക്ക് പോയാൽ കാർഷിക സംസ്കൃതിയുടെ ഉത്സവമാണ് അവിടെ കന്നുപൂട്ട് മത്സരം. ആലത്തൂരിലെ കന്നുപൂട്ട് മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മഹാബലിയാണ്. ഓണക്കാലമായാൽ പാലക്കാടൻ ഗ്രാമങ്ങളിലെ പൂട്ടുകണ്ടങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുക. ചേറിന്റെ മണമുള്ള പൂട്ടുകണ്ടങ്ങൾ സജീവമാവുകയാണ്. പ്രത്യേകം പരിശീലനം നേടിയ പോത്തുകളും കാളകളുമാണ് ഉള്ളത്. കരിയും നുകവും കെട്ടിയ കാലികളെ കണ്ടത്തിലേക്ക് ഇറക്കി വിടുകയാണ്. ഇനി നടക്കുന്നത് വാശിയേറിയ മത്സരമാണ്. ആവേശം പകരാൻ കാണികളും. ആലത്തൂരിലെ തോണിപ്പാടത്ത് നടന്ന മത്സരത്തിൽ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ 150 ജോഡി കാളകളാണ് പങ്കെടുത്തത്. പരിശീലനം നടക്കുന്ന അതായത് കന്നുടമകൾ ഇവിടെ കൊണ്ടുവന്ന് ട്രയലടിക്കും. അത് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ട്രയലടിക്കും. അവർ ജാക്കികളെ കൊണ്ടുവരും. അവർ തന്നെ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് തന്നെയാണ്. അത് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ പ്രൈസ് കൂട്ടുന്ന സമയത്താണ്. അവർക്കിതിൽ ഇപ്പോൾ വലിയ ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല, ഇത് ഓരോരുത്തരുടെ അവരുടെ ഓരോ പേരിന് വേണ്ടി ചെയ്യുന്ന ഒരിതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ആവേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് ഉള്ള ഒരു ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മക്കളും ഇപ്പോൾ ഇതിലേക്കൂടെ ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പുലിക്കളിക്കും വള്ളംകളിക്കുമുള്ള സർക്കാരിന്റെ പിന്തുണയും സഹായവും കന്നുപൂട്ട് മത്സരങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. ഇത് കാർഷിക ഉത്സവം എന്ന് പറയുന്നത് കർഷക തൊഴിലാളികളുടെ ഉത്സവമാണ്. പക്ഷേ ഇത് എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് വള്ളംകളി പോലെയോ അല്ല മറ്റുള്ളതിന് പോലെയോ ഒന്നും നമുക്കൊരു അംഗീകാരം ഇതിന് കിട്ടുന്നില്ല. ഇതിന് മുൻപ് എന്താന്ന് വെച്ചാൽ ചെറുപ്പകാലം എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഇത് നടന്നുകൊണ്ടുണ്ട്. ഞങ്ങളെങ്ങനെ ഒരു ഞടിയിൽ, ഇപ്പം ഞാറ് ഞടിയിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഞടിയിൽ ഒരു കൊയ്ത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി തുടങ്ങും. ഇതുകൊണ്ട് ആർക്കും ഒരു ലാഭം ഉണ്ടായിട്ടില്ല. ഇതൊരു ഗ്രേസാണ്. ഇത് പാലക്കാട്ടുകാരുടെ ഒരു കാർഷിക ഉത്സവമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. ഈ ഓണക്കാഴ്ചകൾക്കൊക്കെ ഇടയിൽ ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് പാലോട് മങ്കയത്ത് എന്ന് വരുന്നത്. അവിടെ ഇന്നലെ മലവെള്ളപ്പാച്ചിൽ കാണാതായ യുവതി ഷാനിയുടെ മൃതദേഹം കണ്ടുകിട്ടിയിരിക്കുന്നു. അവർക്കായുള്ള തെരച്ചിലായിരുന്നു ഈ സമയം അത്രയും. ഇവരുടെ ബന്ധുവായ 6 വയസ്സുകാരുടെ മൃതദേഹവും ഇന്നലെ കണ്ടെടുത്തിരുന്നു.